സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മൾ കഴിഞ്ഞയാഴ്ച ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടല്ലോ, ബൈബിളിൽ ദൈവജനം പുറകോട്ട് നോക്കിയാണ് മുൻപോട്ട് നടക്കുന്നത് എന്ന്. അവർ തങ്ങളുടെ ഭാവികളെ വായിച്ചെടുക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത നന്മകളിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ടാണ്. അന്ന് തൊട്ടിന്നോളം, അങ്ങ് തൊട്ടിങ്ങോളം വിളങ്ങുന്ന ദൈവകാരുണ്യത്തെ അവർ മനസ്സിലാക്കുന്നു. ഇനി അങ്ങോട്ട് അതൊക്കെ നിലനിൽക്കുമെന്നും തങ്ങളോടുകൂടെ വരുമെന്ന് അവർക്കറിയുകയും ചെയ്യാം. അങ്ങനെ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് ഭാവിയിലേക്ക് പുറംതിരിഞ്ഞ് നടക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇന്നത്തെ വായനകളിലെല്ലാം നാം അനുതാപം എന്നൊരു ആഹ്വാനം ആവർത്തിച്ച് കേൾക്കും. ഗ്രീക്കിൽ മെറ്റനോയിയ, ഹീബ്രുവിൽ ഷൂഫ് എന്ന വാക്കുകൊണ്ടാണ് അനുതാപം കുറിക്കപ്പെടുന്നത്. തിരിഞ്ഞു നിൽക്കുക എന്നതിനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ തന്നെയാണിവ. തിരിഞ്ഞു നിൽക്കുക, തിരിച്ചു വരിക എന്നൊക്കെ. ദൈവത്തിലേക്ക് പുറം തിരിഞ്ഞുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ ജീവിച്ചതെങ്കിൽ ഇനി ദൈവത്തിലേക്ക് നമ്മുടെ മുഖം തിരിച്ചു വയ്ക്കാൻ തന്നെ. വേദപണ്ഡിതനായ ചാഡ് ബേർഡ് ഏഷ്യയുടെ ഗ്രന്ഥത്തെ മുൻനിർത്തി ഈ അർത്ഥത്തിൽ ഒരു നിരീക്ഷണം കാഴ്ചവെക്കുന്നുണ്ട്, വളരെ സുന്ദരമായിട്ട്. ഇസ്രായേലിയർ ഇങ്ങനെ പിന്നിലേക്ക് നോക്കി പുരോഗമിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളെ ഓർത്തുള്ള വൈകാരികമായ ഒരു ഗൃഹാതുരത്വം കൊണ്ടല്ല, പഴയ കാലങ്ങളെ അയവിറക്കുന്നതുമല്ല, പകരം തങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളുടെ ദൈവികമായ പ്രതാപങ്ങൾ വീണ്ടും ഉയർത്തെണീൽക്കുമെന്നും രൂപാന്തരം പ്രാപിച്ചു വരുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് റിസറക്ഷൻ ആൻഡ് ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദ പാസ്റ്റ്. അത് പുതുസൃഷ്ടിയുടെ ഒരു ഉപരി മികവ് കാഴ്ചവെക്കും എന്നവർ കരുതുന്നു. യെശയ്യാടെ പുസ്തകം ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഉൽപ്പത്തി 1 മുതൽ 2 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവിക പദ്ധതിയുടെ പൂർണ്ണത പോലെ. ഉൽപ്പത്തി 3 മനുഷ്യൻ വീഴുന്നത്. അതുകൊണ്ട് ഉൽപ്പത്തി 3 ഒരു 1-2 അധ്യായങ്ങൾ മാത്രമുള്ള വ്യവസ്ഥയിലേക്കാണ് ഏഷ്യ ഉറ്റുനോക്കുന്നത്. പുതുസൃഷ്ടി പോലെ, പുതിയ ഏദൻ പോലെ. ഏഷ്യ 65 മുതൽ 66 വരെ. രണ്ടാമത്തെ ആദാമിൽ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ വീണ്ടെടുക്കുകയാണ്, റോമർ 5. ഈ വീണ്ടെടുപ്പിന്റെ പുറപ്പാട് വഴികൾ ആദ്യത്തെ പുറപ്പാടിനേക്കാൾ മികവേറിയതും സുന്ദരവും മഹത്തരവുമായിരിക്കുമെന്നും ഏഷ്യ 11:43-51 അധ്യായങ്ങൾ പറയുന്നത് പോലെ. ഇക്കഴിഞ്ഞ ദിവസം പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവ തിരുനാളിൽ നമ്മൾ 3 ധ്യാനിച്ചത്. ആദിമ സുവിശേഷം, അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്തു 3:15 പ്രോത്തോ ഇവാഞ്ചേലിയും. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് എങ്ങനെ നരകസർപ്പത്തിന്റെ തല തകർക്കുന്നുവെന്ന് അവിടെ നമ്മൾ കാണുകയായിരുന്നു. റോമർ 16:12. നമ്മൾ വീണില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നൊരു ചിന്ത, അത് നമുക്ക് അനുയോജ്യമല്ല. അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മൾ നടക്കാതെ പോയ വഴികളെക്കുറിച്ച് ഇന്ന് വ്യസനിച്ചിട്ട് കാര്യവുമില്ല. ദ റോഡ്സ് നോട്ട് ടേക്കൺ. ഇന്നലെ നാം ഏഷ്യ 30 കണ്ടതുപോലെ ഇതാണ് വഴി, ഇതിലേ നടക്കുക എന്ന ഗുരുമൊഴി നമ്മൾ കേൾക്കാതെ എത്ര തവണയാണ് നടന്നകന്നിട്ടുള്ളത്. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളുടെയും നഷ്ടങ്ങളുടെയും വീഴ്ചകളുടെയും തടവറയിൽ നമ്മൾ കഴിഞ്ഞുകൂടാൻ ഒരുമ്പെട്ടാൽ പിന്നെ അവിടെ പ്രത്യാശയ്ക്ക് വകയില്ല തന്നെ. നമ്മളുടെ വീഴ്ചകളുടെ ആക്കവും ആധിക്യവുമൊക്കെ അറിഞ്ഞു തന്നെയാണ് ദൈവം നമ്മളോട് ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മെ വളരെ ഔദ്ധാര്യത്തോടെ, നമ്മെ മുറിവേൽപ്പിക്കാതെ വീണ്ടെടുക്കുന്നത്, നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നത്, ചതവുകൾ തൈലം പൂശി സുഖപ്പെടുത്തുന്നത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ഇത്. ഇന്നലെ സങ്കീർത്തനം 147 ആധാരമാക്കി ഈ മുറിവുണക്കൽ നമ്മൾ കണ്ടു. ഈ സങ്കീർത്തനം ഏഷ്യ 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളെ ചുരുക്കെഴുതുകയായിരുന്നുവെന്ന് നാം കാണുകയായിരുന്നു. ഇന്നിതാ ഏഷ്യ 40 ആരംഭം തന്നെയാണ്. എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അലമുറയിടുന്നത് പോലെ, നഖാമു ആശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസത്തിന്റെ നിർഗമനം, അത് നെടുവീർപ്പും കിതപ്പും പോലെയൊക്കെയാണെന്ന് മറക്കരുത്. ദൈവം നമുക്കായി, നമ്മെ സമാശ്വസിപ്പിക്കാനായി എത്രമാത്രം കിതയ്ക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ അളവില്ലാത്ത വികാര തീവ്രതകളാണിത്, സ്നേഹത്തിന്റെ നിലയില്ലാ കയങ്ങൾ. ഈ പാഠഭാഗത്ത് വിധി മാത്രമല്ല കൃപാകാരുണ്യവും സമൃദ്ധമായുണ്ട്. ജഡ്ജ്മെന്റ് ആൻഡ് ഗ്രേസ്. ഇതുവരെയും വീണതൊക്കെ ഞാൻ ശരിയാക്കി, ഇനി വീഴാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറയുന്ന ദൈവത്തെ പോലെ. ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നാഥൻ അയക്കുന്നത് പോലെ. നമ്മളെല്ലാവരും തിരിച്ചു വരുവോളം ദൈവം കാത്തു നിൽക്കുകയാണ് തികഞ്ഞ അഭിനിവേശത്തോടെ. ഇന്നലെ നാം ശ്രദ്ധിച്ചതാണത്, ജനം തങ്ങളുടെ അനീതികളുടെ ഫലമായി ബാബിലോണിന്റെ അടിമത്തത്തിൽ പോയെങ്കിലും ദൈവത്തിന്റെ കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഉടമ്പിടിക്കുമെന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ദൈവത്തിന്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടുമില്ല. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് ഏഷ്യ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം മായാതെ നിൽക്കുന്നു. മനുഷ്യനും അവന്റെ വ്യവസ്ഥകളും പുല്ലുപോലെ മാഞ്ഞുപോയാലും വിശ്വാസ വഴിയിലെ പീഡകളുടെ പശ്ചാത്തലത്തിൽ നാഥൻ നമ്മോട് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ആകാശവും ഭൂമിയും മാഞ്ഞു പോയാലും തന്റെ വചനം എന്നും നിലനിൽക്കുമെന്ന്. ഇന്നാകട്ടെ 2 പത്രോസ് 3:8 ഇതുതന്നെയാണ് പറയുന്നത്, എല്ലാം അഗ്നിയിൽ അമർച്ച ചെയ്യപ്പെട്ടാലും ശുദ്ധിയാക്കപ്പെട്ടാലും. എക്പുറോസിസ്, ദൈവത്തിന്റെ വചനം വിശ്വസ്തമായി മായാതെ നിൽക്കുമെന്ന്. നമ്മെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയും സന്നദ്ധതയും അഭിലാഷങ്ങളുമെല്ലാം അപ്രതിരോധ്യങ്ങളാണ്, അക്ഷയമാണ്.
അതുകൊണ്ട് തന്നെയാണ് നമ്മെ വീണ്ടെടുക്കാനായി ഒരു വിശാല വീതി ഹൈവേ ദൈവം ഒരുക്കുന്നത്. ദൈവം തന്റെ എഴുന്നള്ളത്തിനായി ഒരുക്കുന്നൊരു മഹാവീതി മാത്രമല്ലാതെ തന്റെ ജനത്തെ തന്നോടുകൂടെ ചേർത്തണച്ചുകൊണ്ട് ലോകം മുഴുവനെയും ചേർത്തണച്ചുകൊണ്ട് വാഗ്ദാന പൂർണിമകളിലേക്ക് നടന്നു കയറാനുള്ള വഴി തന്നെയാണത്. ആ വഴിയാകട്ടെ ദൈവം തന്നെയുമാണ്. അതുകൊണ്ടാണ് ഈ മഹാവീതി ഹൈവേ എന്നത് ദൈവത്തെ സംബന്ധിച്ച് ഉന്നതമായൊരു ദർശനം, ഹൈ വ്യൂ തന്നെയാകുന്നത്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണാനുള്ള ഒരു ദർശനമാണത്. അവിടെ നമ്മുടെ തകർച്ചകളുടെ ഭൂതകാലങ്ങൾ അവസാന വാക്കുകളാകില്ല. മരണത്തിന് പോലും അവിടെ അന്തിമ വിജയമില്ല. നമ്മളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷത്തിൻ്റെ ഒരുക്കമായി നമ്മൾ ചെയ്യേണ്ട അനുതാപത്തിൻ്റെ വഴികളുടെ സൂചകമായിട്ടാണ് നാല് സുവിശേഷകന്മാരും ഈ മഹാവീതിയെക്കുറിച്ച് കാണുന്നത്. സ്നാപകൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വഴിയൊരുക്കുക എന്നത്. കർത്താവിന് വഴിയൊരുക്കുക, ഈ അനന്തവീതിയിൽ അനുതാപത്തിൻ്റെ വഴിയിൽ നമ്മൾ നമ്മളെ തന്നെ സ്ഫുടം ചെയ്തു വരുന്നതിൻ്റെ സൂചന തന്നെയായി അങ്ങനെ മാറുന്നു. ദൈവം നമുക്കായി വളരെയധികം കാത്തിരിക്കുകയാണ്. ഇന്ന് പത്രോസ് ശ്ലീഹ നമ്മളോട് പറഞ്ഞു തരും, തിരിച്ചറിവുകളുടെയും ധ്യാനത്തിൻ്റെയും വഴിയിലൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദൈവത്തിൽ നിന്ന് എത്രമാത്രം ദൂരെയായിരിക്കുന്നുവെന്ന്. അതിനുവേണ്ടി ദൈവം തരുന്ന ഇടവേളകളാണിത്. പൊടുന്നനെയുള്ള തീരുമാനങ്ങളും എടുത്തുചാട്ടങ്ങളും, സ്നാപ്പ് ഡിസിഷൻസ് ശീലമായി നമുക്ക് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഈ കാത്തിരിപ്പ് മടുപ്പുളവാക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത് നമ്മൾ നീതിമാന്മാരും മറ്റുള്ളവർ തിന്മ ചെയ്യുന്നവരുമായിരിക്കെ എന്തുകൊണ്ട് ദൈവം നീതിമാനെ ഉയർത്തുകയും പാപിയെ ശിക്ഷിക്കുകയും ചെയ്യുന്നില്ല എന്നാണ്. ഓർക്കുക, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുൻപിൽ ഒരേപോലെ തകർന്നവരായിരുന്നു. അതിനാൽ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ലോകത്തിൻ്റെ കാര്യത്തിൽ നിസ്സംഗനാണ് എന്ന് കരുതി ധാർമ്മികമായൊരു നിസ്സംഗതയിലേക്ക് നമ്മൾ വീണു പോകരുത്. ദൈവം എല്ലാം കാണുന്നു, അറിയുന്നു. ദൈവം ഇടപെടുക തന്നെ ചെയ്യും, അവിടുത്തെ സമയത്തിലാണെന്ന് മാത്രം. കാരണം ദൈവം ആരുടെയും നാശം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാത്തിരിപ്പ്, ഡിലേ അവിടുത്തെ കാരുണ്യത്തിൻ്റെ, കമ്പാഷൻ ഒരു പ്രകാശനം തന്നെയായി മാറുന്നു. ഇന്നലെ നാം അത് കാണുകയായിരുന്നല്ലോ. സമയപ്രഭു തന്നെയായ ദൈവം ഒരു നിസ്സാരദാസിനെ പോലെ നമ്മുടെ ജീവിതോരങ്ങളിൽ നമ്മുടെ വിളയാട്ടങ്ങളും കാത്തു നിൽക്കുകയാണ്. ക്ഷമയോടെ നമ്മൾ വീടണയുവോളം. ഇടയനാണവൻ, അതിനാൽ തന്നെ മൃദുവും സൗമ്യവുമാണ് അവൻ്റെ ഭാവങ്ങൾ. പക്ഷേ അവൻ വിദ്യാളനാണ് എന്ന് മറക്കരുത്. പാരിതോഷികങ്ങളും പ്രതിഫലങ്ങളും സമ്മാനങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. അവന് മാത്രമേ അങ്ങനെ പ്രതിഫലം നൽകാൻ സാധിക്കൂ. അതിനാൽ ഇന്ന് പത്രോസ് ശ്ലീഹ നമ്മളോട് പറയുകയാണ്, നമ്മൾ നീതിയുടെ ഒരു പുതിയ ആവാസ വ്യവസ്ഥയിലേക്ക് വളർന്നേറണമെന്ന്. എ ഹാബിറ്റാറ്റ് ഓഫ് റൈച്ചസ്നെസ്, അതിന് നീതി ഒരു ശീലമാകണം. എ ഹാബിറ്റ് ഓഫ് റൈച്ചസ്നെസ്. സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്ന ഈ ദൈവാനുഭവത്തെ വായിച്ചുകൊണ്ട് മാനസാന്തരത്തിനുള്ള ഇടവും സമയവും ഒരുക്കുകയാണ് ഇന്ന് സങ്കീർത്തനം 85. ഒരു അരുളപ്പാട് പോലെ തോന്നാമത്, ഓറക്കൽ, ദൈവം പറഞ്ഞത് കേട്ടവൻ്റെ ഉൾക്കാഴ്ചകൾ പോലെ. എന്നാൽ ശ്രദ്ധിച്ചു നോക്കൂ, ദൈവം ഒരൊറ്റ കാര്യമേ അവിടെ പറയുന്നുള്ളൂ, സമാധാനം എന്ന അരുളപ്പാട്. ആ വാക്ക് കേട്ടതിൽ പിന്നെ സങ്കീർത്തകൻ തൻ്റെ ജീവിതകാലം മുഴുവനും എടുത്ത് ധ്യാനിക്കുകയാണ്. ജീവിതത്തിൻ്റെ സകല ഘനത്തിലും എന്താണ് സമാധാനമെന്നും തൻ്റെ സമാധാനത്തിൻ്റെ ആധാരമെന്തെന്നും. ഇത് വെറും അരുളപ്പാടല്ല, അരുളാർന്ന ജീവിതം തന്നെയാണ്. വചനം മാംസം ധരിച്ച ജീവിതം, ദൈവിക സമാധാനം സ്വീകരിക്കുന്നവൻ്റെ ജീവിത രൂപാന്തരമാണിത്. ഉയർപ്പ്, റെസറക്ഷൻ ആൻഡ് ട്രാൻസ്ഫിഗറേഷൻ, ജീവിതത്തിൻ്റെ ധ്യാന വഴികളിൽ വെളിച്ചപ്പെടുന്ന ദൈവഘനമാണിത്. അങ്ങനെ ഉൽപ്പത്തി 3 നമുക്ക് ഒഴിവാക്കേണ്ട. രക്ഷകനായ ദൈവമുള്ളപ്പോൾ നമ്മുടെ വീഴ്ചകൾ അവസാന വാക്കായില്ല. അതിനാൽ തന്നെ നമ്മൾ സർപ്പത്തിൻ്റെ തല തകർക്കുന്നവരായി മാറുകയാണ്. റോമർ 16:17-20 വരെ നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ സമാധാനത്തിൻ്റെ രാജാവായ ദൈവമാണ് നമുക്ക് അതിനായി ശക്തി പകരുന്നത് എന്ന് ശ്രീഹ അവിടെ പറഞ്ഞിരുന്നു. ഇന്ന് മർക്കോസ് 1:1 മുതൽ ദൈവപുത്രനായ മിശിഹായുടെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. ആരംഭം, ആർക്കി, അത് നമ്മെ സൃഷ്ടിയുടെ ആദിമ പരിശുദ്ധിയിലേക്ക് കൊണ്ടു നിർത്തുകയാണ്, ദൈവസമാഗമത്തിലേക്ക്. 1:1 നമ്മളോടുള്ള അനാദിയായ സ്നേഹത്തിൻ്റെ അടയാളമായി ക്രിസ്തുവിനെയും അത് പഠിപ്പിച്ചു തരുന്നു. 1:1 അങ്ങനെ നമ്മുടെ ആരംഭങ്ങളേ സുവിശേഷങ്ങളായിരുന്നു. സുവിശേഷം എന്നത് ക്രിസ്തു അരുൾ ചെയ്യുന്നതാണ്, ക്രിസ്തുവിനെ കുറിച്ചും അരുൾ ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ വഴി, ദൈവം ഒരുക്കുന്ന വഴി, ദൈവത്തിന് വേണ്ടി ഒരുക്കുന്ന വഴി, ദൈവം തന്നെയായ വഴി, ക്രിസ്തു തന്നെയാണ് ഈ സുവിശേഷം. ക്രിസ്തുവിലേക്കുള്ള വഴിയും ക്രിസ്തു തന്നെയാണ്. വീണാലും നമ്മൾ വീണ്ടും എണീറ്റ് നടക്കേണ്ട ആ വഴി.